ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്നീ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് അവൈലബിലിറ്റി ഓഫ് ക്രെഡിറ്റ് ഇൻ സ്പെഷ്യൽ സർക്കംസ്റ്റൻസ് സെക്ഷൻ 18 ആണ്. ഓക്കെ, ഇവിടെ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് കാര്യം, അതായത് ചില സന്ദർഭങ്ങളിൽ നമുക്ക് എന്താണ് ചില വ്യക്തികൾക്ക് ഇൻപുട്ട് ക്രെഡിറ്റ് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. അത് ഏതൊക്കെ സന്ദർഭത്തിൽ നിന്നാണ് ഈ ഒരു ഓഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. ഫസ്റ്റ് കാര്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇൻപുട്ട് ടാക്സ് ഓൺ സ്റ്റോക്ക് ഹെൽഡ് അറ്റ് ദ ടൈം ഓഫ് രജിസ്ട്രേഷൻ. അതായത് ജി എസ് ടിയുടെ അകത്ത് ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരൻ രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് അയാളുടെ കൈവശമുള്ള സ്റ്റോക്ക് എമൗണ്ടിന് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും, ഇൻപുട്ട് ടാക്സ് കിട്ട എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. അതെന്താണെന്ന് നമുക്ക് വായിച്ചു നോക്കാം. എ പേഴ്സൺ ഹു ഹാസ് ബീൻ ഗ്യാരണ്ടഡ് ജി എസ് ടി രജിസ്ട്രേഷൻ ഷാൽ ബി എൻറ്റൈറ്റിൽഡ് ഫോർ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് സ്റ്റോക്ക് ഹെൽഡ് അറ്റ് ദ ടൈം ഓഫ് ഗെറ്റിൻ രജിസ്ട്രേഷൻ. ദ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഈസ് നോട്ട് അവൈലബിൾ ഫോർ പേഴ്സൺസ് കവർ അണ്ടർ കോമ്പോസിഷൻ ലെവി അണ്ടർ സെക്ഷൻ 10. അതായത് ജി എസ് ടി രജിസ്ട്രേഷൻ അനുവദിച്ച ഒരു വ്യക്തിക്ക് രജിസ്ട്രേഷൻ സമയത്ത് കൈവശമുണ്ടായിരുന്ന സ്റ്റോക്ക് ഐറ്റത്തിന് എന്ത് ചെയ്യാൻ പറ്റും, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന് അർഹതയുണ്ട്. എന്നാൽ അദ്ദേഹം സെക്ഷൻ 10 പ്രകാരം ഏതെങ്കിലും കോമ്പോസിഷൻ സ്കീമിൻ്റെ പരിധിയിൽ വരുന്ന വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന് അനുമതിയില്ല. എന്നിരുന്നാലും അദ്ദേഹം ഏതെങ്കിലും ഒരു സമയത്ത് അദ്ദേഹത്തിന് ജി എസ് ടിയിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ രജിസ്ട്രേഷൻ ചേഞ്ച് ചെയ്യുകയോ അതോ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൻ്റെ അഗ്രഗ്രേറ്റീവ് ടേൺ ഓവർ ഉയർന്നിരിക്കുന്നതിനാൽ അല്ല എങ്കിൽ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റിന് മുകളിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും, അദ്ദേഹത്തിന് ജി എസ് ടിയുടെ അകത്ത് കോമ്പൻസേഷൻ സ്കീമിൽ നിന്ന് മാറി റെഗുലർ സ്കീമിൻ്റെ അകത്തേക്ക് രജിസ്ട്രേഷൻ പുതുക്കുവാൻ സാധിക്കും. അങ്ങനെയുള്ള സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ കൈകളിലിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് സ്റ്റോക്ക് ഐറ്റത്തിന് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്യുവാൻ സാധിക്കും എന്നാണ് പറഞ്ഞു വരുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. However, a registration of a person who ceases to pay tax under section 10 and become liable to pay GST shall be entitled to take credit input for stock on capital goods on day immediately preceding the date from which he become liable to pay GST. അതായത് ജി എസ് ടിയുടെ അകത്ത് രജിസ്ട്രേഷൻ അനുവദിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് ആ രജിസ്ട്രേഷൻ സമയത്ത് അദ്ദേഹത്തിൻ്റെ കൈവശം ഉണ്ടായിരുന്ന സ്റ്റോക്ക് ഐറ്റത്തിന് വേണമെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന് അർഹതയുണ്ട്. എന്നാൽ അദ്ദേഹം സെക്ഷൻ 10 പ്രകാരം കോമ്പൻസേഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള സ്റ്റോക്ക് ഐറ്റത്തിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കുകയില്ല. എന്നിരുന്നാലും അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും, അദ്ദേഹത്തിന് ഏതെങ്കിലും കാരണവശാൽ അദ്ദേഹത്തിൻ്റെ കോമ്പൻസേഷൻ സ്കീമിലുള്ള രജിസ്ട്രേഷൻ മാറി അദ്ദേഹത്തിൻ്റെ അഗ്രഗ്രേറ്റീവ് ടേൺ ഓവർ എന്ന് പറയുന്നത് 1.5 കോടി രൂപയിൽ മുകളിൽ വന്നിട്ടുണ്ടാകാം. അങ്ങനെയുള്ള സന്ദർഭത്തിൽ അദ്ദേഹത്തിന് കോമ്പൻസേഷൻ സ്കീമിൽ നിന്ന് മാറി റെഗുലർ സ്കീമിൽ രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റും. ആ സമയത്ത് അത്രയും നാളും അദ്ദേഹത്തിൻ്റെ കൈകളിൽ ആ സമയത്ത് എത്ര സ്റ്റോക്കാണോ ഉള്ളത് ആ സ്റ്റോക്ക് ഐറ്റത്തിന് അദ്ദേഹം പർച്ചേസ് മുഖേന അടച്ചു വെച്ചിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് എമൗണ്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്തെടുക്കാം, ക്ലെയിം ചെയ്തെടുക്കാം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ക്യാപിറ്റൽ അസറ്റിന് അന്നേരത്തെ അദ്ദേഹത്തിൻ്റെ രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ അസറ്റിൻ്റെ വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഗവൺമെൻറ്റിൽ അടച്ചു വെച്ചിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ടും അദ്ദേഹം എന്ത് ചെയ്യാൻ പറ്റും, അദ്ദേഹത്തിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്തെടുക്കാം എന്നാണ് പറഞ്ഞു വരുന്നത്. ഈ രണ്ട് സന്ദർഭത്തിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു വ്യക്തിക്ക് ഈ രണ്ട് സന്ദർഭത്തിൽ കൂടെ മാത്രമേ സ്റ്റോക്ക് ഐറ്റം രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് കൈവശമുള്ള ഒരു വ്യക്തിക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്തെടുക്കൽ നടക്കുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. മിസ്റ്റർ അരുൺ എന്ന് പറയുന്ന ഒരാൾ കോമ്പൻസേഷൻ സ്കീമിൽ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. കോമ്പൻസേഷൻ സ്കീം സെക്ഷൻ 10 പ്രകാരം 1 കൊല്ലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അഗ്രഗ്രേറ്റീവ് ടേൺ ഓവർ എന്ന് പറയുന്നത് 1.5 കോടി രൂപ മുകളിലേക്കായി മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും കോമ്പൻസേഷൻ സ്കീമിൽ നിന്ന് മാറി റെഗുലർ രജിസ്ട്രേഷൻ സ്കീമിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് സ്ഥാപനം രജിസ്ട്രേഷൻ എടുക്കണം. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കോമ്പൻസേഷൻ സ്കീമിൽ നിന്നും അദ്ദേഹം റെഗുലർ രജിസ്ട്രേഷൻ സ്കീമിലേക്ക് മാറുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൈയിലുണ്ടായിരുന്ന സ്റ്റോക്ക് ഐറ്റത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 5 ലക്ഷം രൂപയാണ്. 18% സ്റ്റോക്ക് ടാക്സ് എമൗണ്ട് അടക്കം അദ്ദേഹം ഗവൺമെൻറ്റിലേക്ക് 90,000 രൂപ ഇൻപുട്ട് ടാക്സ് ആയിട്ട് ആ സ്റ്റോക്ക് ഐറ്റത്തിന് പേ ചെയ്തിട്ടുമുണ്ട്. ഓക്കെ, പിന്നെ ആ സമയത്ത് അദ്ദേഹം ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് 1 കൊല്ലം മുമ്പായിരുന്നു. കോമ്പൻസേഷൻ സ്കീമിലാണ് രജിസ്ട്രേഷൻ എടുത്തേക്കുന്നത്. ആ സമയത്ത് വാങ്ങി വെച്ചിരിക്കുന്ന ഒരു ക്യാപിറ്റൽ ഗുഡ്സിന്, മെഷീൻ എന്ന് പറയുന്ന ഒരു ക്യാപിറ്റൽ ഗുഡ്സിന് 2 ലക്ഷം രൂപ വാല്യൂ ഉണ്ടായിരുന്നു. 18% അഥവാ 36,000 രൂപ ഗവൺമെൻറ്റിലേക്ക് അതിന് ടാക്സ് അടച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇദ്ദേഹം കോമ്പൻസേഷൻ സ്കീമിൽ രജിസ്ട്രേഷൻ എടുത്തേക്കണോണ്ട് എന്തായിരുന്നു ഇദ്ദേഹത്തിന് ഈ വാങ്ങി വെച്ചിരിക്കുന്ന ഇൻ ക്യാപിറ്റൽ ഗുഡ്സിനോ അല്ല എങ്കിൽ സ്റ്റോക്ക്
സ്റ്റോക്ക് ഇദ്ദേഹത്തിൻ്റെ കൈവശം ഉണ്ടായിരുന്ന സ്റ്റോക്ക് ആയിരുന്നോ ഇൻപുട്ട് ടാസ്ക് എട്ട് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഇൻപുട്ട് അദ്ദേഹം പർച്ചേസ് വഴി ക്യാപിറ്റൽ ഗുഡ്സും അതുപോലെ തന്നെ സ്റ്റോക്ക് ഐറ്റം പർച്ചേസ് ചെയ്യുന്ന വഴി ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചിരുന്ന ഇൻപുട്ട് ടാസ്ക് റിട്ട് എമൗണ്ട് എന്ന് പറയുന്നത് ഇന്നലിജിബിളായിട്ട് കിടക്കുകയതേ. ഓക്കെ, അപ്പോൾ അദ്ദേഹം എന്നാണോ അദ്ദേഹം ഈ കോമ്പോസിഷൻ സ്കീമിൽ നിന്ന് മാറി റെഗുലർ രജിസ്ട്രേഷൻ സ്കീമിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് സ്ഥാപനം രജിസ്ട്രേഷൻ എടുത്തത്, ആ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹത്തിൻ്റെ കൈവശം ഉണ്ടായിരുന്ന സ്റ്റോക്ക് ഐറ്റത്തിൻ്റെ വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചിരിക്കുന്ന ഇൻപുട്ട് ടാസ്ക് എട്ട് എമൗണ്ട് ഇദ്ദേഹത്തിന് എന്ത് ചെയ്യും? ഇദ്ദേഹത്തിന് ക്ലെയിം ചെയ്തെടുക്കാവുന്നതാണ്. 500,000 സ്റ്റോക്ക് ഐറ്റം ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന 90,000 രൂപ സ്റ്റോക്ക് എമൗണ്ടിന് 90,000 രൂപ ഇൻപുട്ട് ടാസ്ക് എട്ട് എമൗണ്ട് ഇദ്ദേഹം അടച്ചു വെച്ചിട്ടുണ്ട്. അതിന് ഇദ്ദേഹത്തിന് എന്ത് കിട്ടും? ITC ക്ലെയിം ചെയ്തെടുക്കാം. ഇത് കൂടാതെ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഗവൺമെൻറ് ഒരു കാര്യം പറയുന്നുണ്ട്, ഹൗ ഓർ സച്ച് കേസസ് ഇൻ ദ കേസ് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ദ ക്രെഡിറ്റ് ഓൺ ക്യാപിറ്റൽ ഗുഡ്സ് ഷാൽ ബി റെഡ്യൂസ്ഡ് ബൈ 5% പെർ ക്വാർട്ടർ ഫ്രം ദ ഡേറ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് ആൻ അസെറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ അരുണിൻ്റെ കാര്യത്തിൽ അരുണ് 2,02,000 രൂപ വിലയുള്ള ഒരു അസെറ്റാണ് ഉണ്ടായിരുന്നത് ഒരു കൊല്ലം മുമ്പ് പർച്ചേസ് ചെയ്തത് അല്ലേ. ഒരു മെഷീൻ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തപ്പോൾ അന്നത് പർച്ചേസ് ചെയ്യുമ്പോഴത്തെ വാല്യൂ എന്ന് പറയുന്നത് 200,000 രൂപയാണ്. 36,000 രൂപ ടാക്സ് എമൗണ്ട് അടച്ചു വെച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ അദ്ദേഹത്തിന് ഇൻപുട്ട് ടാസ്ക് എട്ട് എമൗണ്ട് കിട്ടേണ്ടത് എത്രയാണ്? 36,000 രൂപയാണ് ഇൻപുട്ട് ടാസ്ക് എട്ട് എമൗണ്ട് ആയിട്ട് കിട്ടേണ്ടത്. പക്ഷേ ഇദ്ദേഹം ഈ ഒരു അസറ്റ് പർച്ചേസ് ചെയ്തിട്ട് ഒരു കൊല്ലമായി. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം ഇൻപുട്ട് ടാസ്ക് എട്ട് എമൗണ്ട് അടച്ചു വെച്ചേക്കുന്ന എത്ര രൂപയാണോ ആ അടച്ചു വെച്ചേക്കുന്ന എമൗണ്ടിൽ നിന്നും ഇദ്ദേഹം എന്നാണോ അസറ്റ് പർച്ചേസ് ചെയ്തേക്കുന്നത് അന്ന് മുതൽ ഇദ്ദേഹത്തിന് ആ ക്യാപിറ്റൽ ഗുഡ്സിന് എന്നാണ് ഇൻപുട്ട് ടാസ്ക് എട്ട് കിട്ടാൻ അർഹതയുള്ളത് അന്ന് വരെയുള്ള ഓരോ ക്വാർട്ടറിലും 5% ടാക്സ് എമൗണ്ട് അദ്ദേഹത്തിന് കിട്ടാൻ അർഹതയുള്ള ഇൻപുട്ട് ടാസ്ക് എട്ട് എമൗണ്ടിൽ നിന്ന് കുറയ്ക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ്, 36,000 രൂപയാണ് ഈ മെഷീൻ ഒരു കൊല്ലം മുമ്പ് ഇദ്ദേഹം പർച്ചേസ് ചെയ്തപ്പോൾ ഗവൺമെൻറ്റിൽ അടച്ചു വെച്ചേക്കുന്ന ഇൻപുട്ട് ടാസ്ക് എട്ട് എമൗണ്ട് അല്ലെങ്കിൽ ഇൻപുട്ട് ടാക്സ് എമൗണ്ട് അദ്ദേഹത്തിന് 36,000 രൂപയാണ് ഇൻപുട്ട് ടാസ്ക് എട്ട് എമൗണ്ട് കിട്ടാൻ അർഹതയുള്ളത്. എന്നാൽ ഒരു കൊല്ലമായതുകൊണ്ട് 4 ക്വാർട്ടറുണ്ട്, 4 ക്വാർട്ടറിൽ 5% വെച്ചുകൊണ്ട് മൊത്തം 20% ടാക്സ് എമൗണ്ടും 20% എമൗണ്ട് ഇദ്ദേഹത്തിന് അർഹതയുള്ള 36,000 രൂപ ഇൻപുട്ട് ടാസ്ക് എട്ട് എമൗണ്ടിൽ നിന്നും കുറച്ചിട്ട് ബാക്കിയുള്ള റിമൈനിങ് ബാലൻസ് ആയ 28,800 രൂപ മാത്രമേ ഇദ്ദേഹത്തിന് എന്ത് കിട്ടുകയുള്ളൂ, ഇദ്ദേഹത്തിന് ITC ആയിട്ട് ക്ലെയിം ചെയ്തെടുക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ ചുരുക്കരൂപം ഇത്രയേ ഉള്ളൂ, ഏതൊരു ബിസിനസ്സുകാരനാണെങ്കിലും ശരി, അയാൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന ഗുഡ്സിന് പർച്ചേസ് ചെയ്തിരിക്കുന്ന സ്റ്റോക്ക് ഐറ്റത്തിനും അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗുഡ്സിനും ഇൻപുട്ട് ടാസ്ക് എട്ട് എമൗണ്ട് എടുക്കാൻ അർഹതയുണ്ട്. എന്നാൽ അദ്ദേഹം കോമ്പോസിഷൻ സ്കീമിലാണ് രജിസ്ട്രേഷൻ എടുക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അദ്ദേഹം പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗുഡ്സിനോ അല്ലെങ്കിൽ ക്യാപിറ്റൽ അസറ്റിനോ അടച്ചു വെച്ചിരിക്കുന്ന ഇൻപുട്ട് ടാസ്ക് എട്ട് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല, അത് ഇന്നലിജിബിളായിട്ട് തന്നെ തുടരും. ഇനി എന്നാണോ അദ്ദേഹം ആ ഒരു പരിധി വിട്ട് അദ്ദേഹം റെഗുലർ രജിസ്ട്രേഷൻ സ്കീമിലേക്ക് മാറുന്നത്, ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള സ്റ്റോക്ക് ആയിട്ട് തന്നെ അദ്ദേഹത്തിന് ഇൻപുട്ട് ടാസ്ക് എട്ട് എമൗണ്ട് ലഭ്യമാകും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ അത്രയും നാളുമുള്ള ക്യാപിറ്റൽ അസറ്റിൻ്റെ വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എത്ര രൂപയാണ് ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടച്ചു വെച്ചേക്കുന്നത്, ആ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ഇൻപുട്ട് ടാസ്ക് എട്ട് എമൗണ്ട് അദ്ദേഹത്തിന് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. ഒരേ ഒരു കണ്ടീഷനെ ഗവൺമെൻറ് പറയുന്നുള്ളൂ, എന്നാണോ ഇദ്ദേഹം ഈ ഒരു ഇൻപുട്ട് ടാസ്ക് എട്ട് എമൗണ്ട് എടുക്കാൻ എലിജിബിൾ ആകുന്ന അന്നുവരെയുള്ള ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ഇൻപുട്ട് ടാസ്ക് എട്ട് എമൗണ്ടിൽ നിന്നും ഓരോ ക്വാർട്ടറിലും 5% വെച്ച് ടാക്സ് എമൗണ്ട് ഡിക്രീസ് ചെയ്യും, ബാക്കിയുള്ളതിന് മാത്രമേ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ITC എമൗണ്ട് ക്ലെയിം ചെയ്തെടുക്കൽ നടക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് വെൻ എക്സം സപ്ലൈ ബിക്കം ടാക്സബിൾ സപ്ലൈ, അതായത് നികുതിയില്ലാത്ത ഗുഡ്സിൻ്റെ സർവീസിൻ്റെ വിതരണം, നികുതിയില്ലാത്ത ഗുഡ്സിൻ്റെ സർവീസിൻ്റെ വിതരണം എങ്ങോട്ട് മാറുകയാണ്, നികുതിയുള്ള ഗുഡ്സിൻ്റെ സർവീസിൻ്റെ വിതരണത്തിലേക്ക് മാറുകയാണ്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ എങ്ങനെയാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് എടുക്കണമെന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം പറയുന്നുണ്ട്, വെൻ ആൻ എക്സം സപ്ലൈ ഇൻ ദ ഹാൻഡ്സ് ഓഫ് രജിസ്റ്റേർഡ് പേഴ്സൺ ബിക്കം ടാക്സബിൾ സപ്ലൈ, സച്ച് പേഴ്സൺ ഷാൽ ബി എൻറ്റൈറ്റിൽഡ് ടു ടേക്ക് ക്രെഡിറ്റ് ഓഫ് ഇൻപുട്ട് ടാക്സ് ഇൻ റെസ്പെക്ട് ഓഫ് ഇൻപുട്ട് ഹെൽഡ് ഇൻ സ്റ്റോക്ക് ആൻഡ് ക്യാപിറ്റൽ ഗുഡ്സ് എക്സ്ക്ലൂസീവ്ലി യൂസ്ഡ് ഫോർ എക്സം സപ്ലൈ ഓൺ ദ ഡേ ഓഫ് ഇമീഡിയറ്റ്ലി പ്രൊസീഡിംഗ് ദ ഡേറ്റ് ഫ്രം വിച്ച് സച്ച് സപ്ലൈ ബിക്കം ടാക്സബിൾ. അതായത് GST അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു വ്യക്തി അയാൾ വിതരണം ചെയ്യുന്ന ഗുഡ്സിനോ സർവീസിനോ ടാക്സ് കളക്ട് ചെയ്യുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ ടാക്സബിൾ വിതരണമല്ലായിരിക്കാം അവിടെ നടക്കുന്നത്. GST അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു വ്യക്തി അയാൾ ഗുഡ്സോ സർവീസോ വിതരണം ചെയ്യുന്നത് ടാക്സ് ഇല്ലാതെയായിരിക്കും കസ്റ്റമറിന് വിതരണം ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ വിതരണം ചെയ്യുന്ന
ഗുഡ് അങ്ങനെ വിതരണം ചെയ്യുന്ന ഗുഡ്സിനും സർവീസിനും അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അദ്ദേഹത്തിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് എടുക്കുവാൻ സാധിക്കുകയില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഇപ്പോൾ ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ ജി എസ് ടിയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു വ്യക്തി അയാൾ വിതരണം ചെയ്യുന്ന ഗുഡ്സിനോ സർവീസിനോ ടാക്സ് കളക്ട് ചെയ്യുന്നില്ലായിരിക്കാം, കാരണം അത് എക്സംപ്റ്റഡ് സപ്ലൈയുടെ ഭാഗമായി നടക്കുന്ന വിതരണമാണ്. ആയതിനാൽ ആ രീതിയിൽ നടക്കുന്ന വിതരണത്തിന് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ രജിസ്റ്റേർഡ് പേഴ്സൺസിന് ടാക്സ് കളക്ട് ചെയ്യാൻ സാധിക്കുകയില്ല. സോ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ നടക്കുന്ന വിതരണത്തിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്യുവാനും സാധിക്കുകയില്ല. ഇനി എന്നാണോ ആ ഒരു എക്സംപ്റ്റഡ് സപ്ലൈ എന്ന് പറയുന്നത് ടാക്സിബിൾ സപ്ലൈ ആയിട്ട് മാറുന്നത്, ആ സമയത്ത് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ജി എസ് ടിയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു വ്യക്തി അയാൾ ടാക്സ് അടച്ച് പർച്ചേസ് ചെയ്തിരിക്കുന്ന ഒരു ഗുഡ്സ് കസ്റ്റമറിനെ വിൽക്കുന്നത് ടാക്സ് ഇല്ലാതെയാണെങ്കിൽ, ടാക്സ് ഇല്ലാതെ വിൽക്കണമെന്നാണ് ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ആ രജിസ്റ്റേർഡ് പേഴ്സൺ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇദ്ദേഹം പർച്ചേസ് വഴി അടച്ചു വെച്ചിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്തെടുക്കുവാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇദ്ദേഹത്തിന് ഐ ടി സിയും ലഭിക്കുകയില്ല. എന്നാൽ നേരെ തിരിച്ച് ഇത് ഗവൺമെൻറ് പിന്നീടൊരു സന്ദർഭത്തിൽ പറയുകയാണ്, ഇങ്ങനെ എക്സംപ്റ്റഡ് സപ്ലൈ ആയിട്ട് വിതരണം ചെയ്യപ്പെടുന്ന ഈ ഗുഡ്സിന് ഇനി നാളെ തൊട്ട് നീ ആ ഗുഡ്സോ സർവീസോ വിൽക്കുമ്പോൾ ആ ഗുഡ്സിനോ സർവീസിനോ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റുമെന്ന് ഗവൺമെൻറ് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിൻ്റെ ഭാഗമായി മാറി, അത് ടാക്സിബിൾ സപ്ലൈയുടെ ഭാഗമായി മാറി. ഓക്കെ, അപ്പോൾ ആ സമയം മുതൽ എന്ത് ചെയ്യാൻ പറ്റും, ആ ബിസിനസ്സുകാരന് ആ രീതിയിൽ വിതരണം എക്സംപ്റ്റഡ് സപ്ലൈ ഇത്രയും നാളും എന്താണ് ടാക്സ് ഇല്ലാതെ വിതരണം നടത്തിക്കൊണ്ടിരുന്ന ഗുഡ്സിനും സർവീസിനും എന്ത് ചെയ്യാൻ പറ്റും, ഗവൺമെൻറ് പറയുന്ന ദിവസം മുതൽ എക്സംപ്റ്റഡ് സപ്ലൈ എന്ന് പറയുന്നത് ടാക്സിബിൾ സപ്ലൈയുടെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഗുഡ്സും സർവീസും വിതരണം ചെയ്യുന്നത് വഴി ആ രജിസ്റ്റേർഡ് ബിസിനസ്സുകാരന് ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കളക്ട് ചെയ്യുന്ന ടാക്സ് എമൗണ്ടിന് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്തെടുക്കാൻ സാധിക്കുമെന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജി എസ് ടി എക്സംപ്റ്റഡ് സപ്ലൈ നടന്നുകൊണ്ടിരുന്ന ഗുഡ്സിനോ സർവീസോ ടാക്സിബിൾ സപ്ലൈയുടെ ഭാഗമായിട്ട് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ ടാക്സിബിൾ സപ്ലൈ നടക്കാൻ കാരണമായിട്ട് ഇദ്ദേഹം പർച്ചേസ് ചെയ്തിരിക്കുന്ന ഈ ടാക്സിബിൾ സപ്ലൈ നടക്കാൻ വേണ്ടി ഇദ്ദേഹം എന്താണ് ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടച്ചാണല്ലോ ഈ ഗുഡ്സും സർവീസും പർച്ചേസ് ചെയ്തേക്കുന്നത്. അങ്ങനെ ഇദ്ദേഹം അടച്ചിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് എമൗണ്ട് ഇദ്ദേഹത്തിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ആയിട്ട് ക്ലെയിം ചെയ്തെടുക്കുവാനും ഇദ്ദേഹത്തിൻ്റെ ടാക്സ് ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുവാനും സാധിക്കും. ഇതേ സെയിം രീതിയിൽ ഇദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ക്യാപിറ്റൽ ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, പർച്ചേസ് വഴി ഗവൺമെൻറ്റിലേക്ക് ഇദ്ദേഹം ടാക്സ് അടച്ചു വെച്ചിട്ടുണ്ട്, ഇൻപുട്ട് ടാക്സ് അടച്ചു വെച്ചിട്ടുണ്ട്, അങ്ങനെ ലഭിക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ടും എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ എക്സംപ്റ്റഡ് സപ്ലൈ ആയിട്ടുണ്ടായിരുന്ന ടാക്സിബിൾ സപ്ലൈ ആയിട്ട് മാറുമ്പോൾ ഉണ്ടാകുന്ന ടാക്സ് ലയബിലിറ്റി ഡിക്രീസ് ചെയ്യാൻ വേണ്ടി ഇദ്ദേഹത്തിന് വേണമെങ്കിൽ വിനിയോഗിക്കാം. ഇപ്പോൾ ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താണ് അതിന് നിങ്ങളുടെ പുസ്തകത്തിൽ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഒരു പൈനാപ്പിൾ കച്ചവടക്കാരുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പൈനാപ്പിൾ ആയിരുന്നു. ഓക്കെ, അപ്പോൾ പൈനാപ്പിള് ഇദ്ദേഹം കസ്റ്റമറുടെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോഴോ അല്ലെങ്കിൽ അത് ട്രേഡ് ചെയ്യുമ്പോഴോ ഈ പൈനാപ്പിൾ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഏതെങ്കിലും ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോഴോ അല്ലെങ്കിൽ അത് ട്രേഡ് ചെയ്യുമ്പോഴോ അദ്ദേഹം എന്തടയ്ക്കുന്നില്ല, അദ്ദേഹം ഒരിക്കലും അതിന് ടാക്സ് അടയ്ക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു പൈനാപ്പിൾ ഇദ്ദേഹം കൊണ്ടുപോകാൻ വേണ്ടി ഇദ്ദേഹം ഈ പൈനാപ്പിൾ കച്ചവടക്കാരൻ എന്ത് ചെയ്തു, ഒരു ട്രക്ക് വാങ്ങി, 1,00,000 രൂപ വിലയുള്ളൊരു ട്രക്കാണ് വാങ്ങിയത്. ഇതിന് 1,50,000 രൂപ ഇദ്ദേഹം എന്തടച്ചു, ടാക്സ് അടച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഗവൺമെൻറ് പറയുന്നത്. ഒരു 2 കൊല്ലത്തിന് ശേഷം ഗവൺമെൻറ് പറയുകയാണ് ഇനി നീ പൈനാപ്പിള് വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും എന്ത് ചെയ്യണം, പൈനാപ്പിള് വാങ്ങുമ്പോൾ സപ്ലയർക്ക് ടാക്സ് എമൗണ്ട് കൊടുക്കണം, പൈനാപ്പിള് വിൽക്കുമ്പോൾ നീ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്യണം. ആ ഒരു സന്ദർഭത്തിൽ മുതൽ ഈ ഒരു ഇത്രയും നാളും എന്താണ് പൈനാപ്പിള് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ ഈ ഒരു കർഷകൻ എന്തടയ്ക്കേണ്ടി വന്നിരുന്നില്ല, ടാക്സ് അടയ്ക്കുകയോ അല്ലെങ്കിൽ ടാക്സ് കളക്ട് ചെയ്യുകയോ ചെയ്യേണ്ടി വന്നിരുന്നില്ല. എന്നാൽ പിന്നീട് ഗവൺമെൻറ് പറയുകയാണ് ഇങ്ങനെ ടാക്സ് അടയ്ക്കാതെ ഇരുന്ന ഒരു പ്രൊഡക്റ്റിനെ ടാക്സിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ടാക്സിബിൾ പ്രൊഡക്റ്റിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് മാറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നീട് ബിസിനസ്സുകാരൻ എന്ത് ചെയ്യണം, ആ ബിസിനസ്സുകാരൻ ആ പ്രൊഡക്റ്റ് വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്യുകയും ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കുകയും വേണം അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ഇത് ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് സ്ഥാപനത്തിൽ ഇത്രയും നാളും ടാക്സിബിൾ ഗുഡ്സിൻ്റെ വിതരണമല്ലായിരുന്നു നടന്നത്, പക്ഷേ ഗവൺമെൻറ് പറഞ്ഞ നിമിഷം മുതൽ എന്താണ് ആ ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് സ്ഥാപനത്തിൽ നടന്നത് ടാക്സിബിൾ ഗുഡ്സിൻ്റെ വിതരണമാണ് അല്ലേ. പൈനാപ്പിൾ എന്ന് പറയുന്നത് കുറച്ച് നാൾ വരെയും എന്താണ് ടാക്സ് ആ പൈനാപ്പിൾ വാങ്ങി വിൽക്കുകയും ചെയ്യുന്നതിന് ടാക്സിലായിരുന്നു. പിന്നീട് ഗവൺമെൻറ് പറഞ്ഞപ്പോൾ തൊട്ടാണ്
അതിനാണ് എന്ത് സംഭവിച്ചേക്കുന്നത്, പൈനാപ്പിളിൻ്റെ വിതഡ് സപ്ലൈയിൽ ടാക്സ് കളക്ട് ചെയ്യുകയും ടാക്സ് ഗവൺമെൻറ്റിലേക്ക് അടക്കുകയും ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബിസിനസ്സുകാരന് വേണമെങ്കിൽ ഇദ്ദേഹം നേരത്തെ ഒരു ക്യാപിറ്റൽ ഗുഡ്സ് പർച്ചേസ് ചെയ്തിരുന്നു, അതുവഴി ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചിരിക്കുന്ന ഇൻപുട്ട് ടാസ്ക്രിപ്റ്റ് എമൗണ്ട് ഇദ്ദേഹം ഈ പൈനാപ്പിൾ എന്ന് പറയുന്ന പ്രോഡക്റ്റ് കസ്റ്റമറിനെ വിറ്റ് കളക്ട് ചെയ്യുന്ന ടാക്സ് ലയബിലിറ്റിയിൽ നിന്നും ഇൻപുട്ട് ടാസ്ക്രിപ്റ്റ് എമൗണ്ട് ആയിട്ട് ക്ലെയിം ചെയ്തെടുക്കാം. അദ്ദേഹത്തിൻ്റെ ഈ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ഇൻപുട്ട് ടാസ്ക്രിപ്റ്റ് എമൗണ്ട് സെയിൽ വഴി ഇദ്ദേഹം കസ്റ്റമറിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സ് ലയബിലിറ്റി കുറയ്ക്കാൻ വേണമെങ്കിൽ ഇദ്ദേഹത്തിന് വിനിയോഗിക്കാമെന്നാണ് ഗവൺമെൻറ് പറഞ്ഞു വരുന്നത്. പക്ഷേ ഒരു സന്ദർഭമുണ്ട്, എന്താണ് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് എന്താണ് ഇദ്ദേഹം എത്ര രൂപ വിലയുള്ള ഇദ്ദേഹം 1,000,000 രൂപ വിലയുള്ളൊരു വാനാണ് വാങ്ങിയേക്കുന്നത്. ഇദ്ദേഹത്തിന് ഏകദേശം എന്താണ് 1,50,000 രൂപ ആ ഗുഡ്സ് 1,50,000 രൂപ ആ പർട്ടിക്കുലർ വാൻ വാങ്ങിയപ്പോൾ അല്ലെങ്കിൽ പർട്ടിക്കുലർ ട്രക്ക് വാങ്ങിയപ്പോൾ ഇദ്ദേഹം 2 കൊല്ലം മുമ്പ് 1,50,000 രൂപ ടാക്സ് ആയിട്ട് ഗവൺമെൻറ്റിലേക്ക് അടച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ പക്ഷേ ഇതെന്താണ്, ഇതെന്ന് പറയുന്നത് ഒരു ക്യാപിറ്റൽ ഗുഡ്സ് ആണ് അല്ലേ. ക്യാപിറ്റൽ ഗുഡ്സ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാപിറ്റൽ ഗുഡ്സിനെ ഇദ്ദേഹം അടച്ചു വെച്ചിരിക്കുന്ന ഇൻപുട്ട് ടാസ്ക്രിപ്റ്റ് എമൗണ്ട് ഫുള്ളായിട്ടും ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇദ്ദേഹത്തിൻ്റെ സെയിൽ വഴി ഉണ്ടാകുന്ന ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ഡിക്രീസ് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റുകയില്ല. ഇദ്ദേഹം എന്നാണോ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടച്ചേക്കുന്നത്, ഇനി അന്ന് മുതൽ ഇദ്ദേഹത്തിന് എന്നാണ് ഈ ഒരു ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ഇൻപുട്ട് ടാസ്ക്രിപ്റ്റ് എമൗണ്ട് കിട്ടാൻ അർഹതയുള്ളത്, ആ കാലഘട്ടം വരെയുള്ള കാലയളവിൽ എത്ര ക്വാർട്ടറുണ്ടോ ഓരോ ക്വാർട്ടറിലും അദ്ദേഹത്തിന് അർഹമായിട്ടുള്ള ഇൻപുട്ട് ടാസ്ക്രിപ്റ്റ് എമൗണ്ടിൽ നിന്നും 5% ടാക്സ് എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഒരു കൊല്ലത്തിൽ ഏകദേശം 4 ക്വാർട്ടറുണ്ടെന്ന് കരുതുക, അങ്ങനെയാണെങ്കിൽ ഒരു ക്വാർട്ടറിൽ 5% വെച്ചുകൊണ്ട് 4 ക്വാർട്ടറിൽ 20% ഡിഡക്റ്റ് ചെയ്യണം. അപ്പോൾ 2 കൊല്ലമാണെങ്കിലോ 8 ക്വാർട്ടറാണുള്ളത്, അയിട്ട് 40% ഇദ്ദേഹത്തിന് ലഭിക്കാൻ അർഹതയുള്ള ഇൻപുട്ട് ടാസ് ക്രെഡിറ്റ് എമൗണ്ടിൽ നിന്നും അത്രയും എമൗണ്ട് ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന റിമൈനിങ് ബാലൻസ് എത്രയോ അദ്ദേഹത്തിന് ആ ഒരു റിമൈനിങ് ബാലൻസ് എമൗണ്ട് ഇൻപുട്ട് ടാസ്ക്രിപ്റ്റ് എമൗണ്ട് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ 1,50,000 രൂപയാണ് ഒരു ട്രക്ക് വാങ്ങിയതിന് ഈ ഒരു ബിസിനസ്സുകാരന് ഇൻപുട്ട് ടാസ്ക്രിപ്റ്റ് എമൗണ്ട് ആയിട്ട് എടുക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ അകത്തു നിന്നും 2 കൊല്ലത്തെ അതായത് മൊത്തം 8 ക്വാർട്ടറിൽ 5% വെച്ചുകൊണ്ട് 40% എമൗണ്ട് ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള റിമൈനിങ് ബാലൻസായ 1,80,000 രൂപ വേണമെങ്കിൽ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ക്യാപിറ്റൽ ഗുഡ്സിൽ നിന്നും ഇൻപുട്ട് ടാസ്ക്രിപ്റ്റ് എമൗണ്ട് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. അങ്ങനെ കിട്ടിയേക്കുന്ന ഇൻപുട്ട് ടാസ്ക്രിപ്റ്റ് എമൗണ്ട് ഇദ്ദേഹം ഈ പൈനാപ്പിൾ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിന് വിറ്റിട്ട് കസ്റ്റമറിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സ് ലയബിലിറ്റി കുറയ്ക്കാൻ വേണ്ടി വിനിയോഗിക്കാമെന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ ചുരുക്കരൂപം ഇത്രയേ ഉള്ളൂ, ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരൻ ഗുഡ്സോ സർവീസോ പർച്ചേസ് ചെയ്യുമ്പോഴും സെയിൽ ചെയ്യുമ്പോഴും അത് എക്സംപ്റ്റഡ് സപ്ലൈയുടെ ഭാഗമായിട്ടാണ് നടക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ ഏതും തരത്തിൽ ക്യാപിറ്റൽ ഗുഡ്സ് പർച്ചേസ് വഴി അടച്ചു വെച്ചിരിക്കുന്ന ഇൻപുട്ട് ടാസ്ക്രിപ്റ്റ് എമൗണ്ട് ക്ലെയിം ചെയ്തെടുക്കൽ നടക്കുകയില്ല. പക്ഷേ എന്നാണോ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ എക്സംപ്റ്റഡ് സപ്ലൈ എന്ന് പറയുന്നത് ടാക്സിബിൾ സപ്ലൈയുടെ ഭാഗമായിട്ട് മാറുന്നത്, ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ അദ്ദേഹം പർച്ചേസ് മുഖേന ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടച്ചു വെച്ചിരിക്കുന്ന ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ഇൻപുട്ട് ടാസ്ക്രിപ്റ്റ് എമൗണ്ട് ക്ലെയിം ചെയ്തെടുക്കുകയും അത് ഇദ്ദേഹത്തിൻ്റെ ടാക്സിബിൾ ലയബിലിറ്റി കുറയ്ക്കാൻ വേണ്ടി വിനിയോഗിക്കുകയും ചെയ്യാമെന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു കാര്യമാണ് സെയിൽ ഓഫ് ബിസിനസ് മെർജർ ആൻഡ് അമാൽഗമേഷൻ ലീസ്. ചിലപ്പോൾ ഒരു ബിസിനസ് ജി എസ് ടിയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ അയാളുടെ ബിസിനസ് സംരംഭം മറ്റൊരു വ്യക്തിക്ക് വിൽക്കുകയോ അല്ലെങ്കിൽ കൈമാറുകയോ ചെയ്യാമെന്നിരിക്കട്ടെ, അതായത് എങ്ങനെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽ വഴിയോ അല്ലെങ്കിൽ മെർജ് ചെയ്യുന്നത് വഴിയോ അല്ലെങ്കിൽ ഡീമെർജ് ചെയ്യുന്നത് വഴിയോ അല്ലെങ്കിൽ അനുമാൽമകേഷൻ ചെയ്യുന്ന വഴിയോ അല്ലെങ്കിൽ ലീസിന് കൊടുക്കുന്നതോ വഴിയോ അയാളുടെ ബിസിനസ് സ്ഥാപനം മറ്റൊരു വ്യക്തിക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയെന്നിരിക്കട്ടെ, അങ്ങനെ കൈമാറ്റം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഫേമിലുണ്ടായിരുന്ന സ്റ്റോക്ക് എമൗണ്ടിനോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സിനോ അദ്ദേഹം അടച്ചു വെച്ചിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് എടുക്കാനുള്ള റൈറ്റും ആ ബിസിനസ് ആർക്കാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത് ആ വ്യക്തിക്കായിരിക്കും പിന്നീട് ആ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഇൻപുട്ട് ടാസ്ക്രിപ്റ്റ് എമൗണ്ട് എടുക്കാനുള്ള റൈറ്റ് കിട്ടുന്നത്. ഇപ്പോൾ അതിന് ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്കൊരു ബിസിനസ് സ്ഥാപനം ഉണ്ടെന്ന് കരുതുക, എൻ്റെ ബിസിനസ് സ്ഥാപനത്തിൽ കുറച്ച് സ്റ്റോക്ക് ഐറ്റം ഒക്കെ ഉണ്ടായിരുന്നു, കുറച്ച് ക്യാപിറ്റൽ ഗുഡ്സും ഉണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ആ ബിസിനസ് സ്ഥാപനം സ്ഥാപിച്ച സമയത്ത് ഞാൻ എന്താണ് കുറച്ച് സ്റ്റോക്ക് ഐറ്റംസൊക്കെ പർച്ചേസ് വഴി ഗവൺമെൻറ്റിലേക്ക് ഇൻപുട്ട് ടാക്സ് എമൗണ്ട് അടച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ബിസിനസ് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് കുറച്ച് ക്യാപിറ്റൽ അസറ്റ്
അസറ്റ് ക്യാപിറ്റൽ അസറ്റൊക്കെ പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ അത് ലാൻഡ് അതുപോലെ തന്നെ ബിൽഡിംഗ് മെഷീനറീസ് മുതലായ അസറ്റുകളൊക്കെ പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. ആ പർച്ചേസ് ചെയ്ത സമയത്തുണ്ടായ എനിക്കുണ്ടായ എമൗണ്ട്, എനിക്ക് പർച്ചേസ് ചെയ്യുന്ന വഴി എനിക്കുണ്ടായേക്കുന്ന ആ ക്യാപിറ്റൽ ഗുഡ്സ് എനിക്ക് പർച്ചേസ് ചെയ്യുന്ന വഴി എനിക്കുണ്ടായേക്കുന്ന ടാക്സ് മോഡ് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഗവൺമെൻറ്റിൽ കടച്ചു വെച്ചു. ഓക്കെ, എന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഈ ബിസിനസ് സ്ഥാപനം മറ്റൊരു വ്യക്തിക്ക് എന്ത് ചെയ്തു, ലീസിന് കൊടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ എൻ്റെ ബിസിനസ് സ്ഥാപനം ആ രണ്ടാമത് ഉണ്ടായ ആ വ്യക്തിക്ക് ലീസിന് കൊടുക്കുന്ന സമയത്ത് എൻ്റെ ബിസിനസ് സ്ഥാപനത്തിലുണ്ടായിരുന്ന സ്റ്റോക്ക് ഐറ്റത്തിൻ്റെ വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര രൂപയാണ് ഇൻപുട്ട് ടാസ്ക് എമൗണ്ട് ഞാൻ ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചിരിക്കുന്നത്, ആ ഇൻപുട്ട് ടാസ്ക് എമൗണ്ടും അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര രൂപയാണോ ഞാൻ ഇൻപുട്ട് ടാസ്കായിട്ട് ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചിരിക്കുന്നത് ആ വാല്യൂ ആ എമൗണ്ടും ഞാൻ ആർക്കാണ് ബിസിനസ് കൈമാറ്റം ചെയ്തേക്കുന്നത് ആ വ്യക്തിക്ക് അതിനുള്ള റൈറ്റും ആ ഇൻപുട്ട് ടാസ്ക് എമൗണ്ട് എടുക്കാനുള്ള റൈറ്റും കൈമാറ്റം ചെയ്യപ്പെട്ടു പോകുന്നു. ഓക്കെ, പക്ഷേ ഒരു കുഴപ്പമുണ്ട്, ഞാൻ എൻ്റെ ബിസിനസ് സ്ഥാപനം ഞാൻ കൈമാറ്റം ചെയ്യപ്പെടുന്നത് ജി എസ് ടിയുടെ അകത്ത് രജിസ്ട്രേഷൻ ഉള്ള ഒരു ട്രാൻസ്ഫറിലേക്ക് ആയിരിക്കണം, എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു ബിസിനസ്സുകാരന് ഈ ഒരു ബിസിനസ് സ്ഥാപനം കൈമാറ്റം ചെയ്യപ്പെടുന്നത് വഴി ഉണ്ടാകുന്ന സ്റ്റോക്ക് ഐറ്റത്തിനും അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗുഡ്സിനും ഞാൻ അടച്ചു വെച്ചിരിക്കുന്ന ഇൻപുട്ട് ടാസ്ക് എമൗണ്ട് ക്ലെയിം ചെയ്ത് എടുക്കുകയും നടക്കുകയുള്ളൂ. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്, ജി എസ് ടിയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ അയാളുടെ ബിസിനസ് സ്ഥാപനം ഏതെങ്കിലും ഒരു വ്യക്തിക്ക് സീൽ ചെയ്യുന്നത് വഴിയോ അല്ലെങ്കിൽ മെർജ് ചെയ്യുന്ന വഴിയോ ഡീമെർജ് ചെയ്യുന്ന വഴിയോ അല്ലെങ്കിൽ അമാലഗമേഷനോ ലീസിന് കൊടുക്കുന്നത് വഴിയോ ആ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ആ ബിസിനസ് സ്ഥാപനത്തിലുള്ള സ്റ്റോക്ക് ഐറ്റത്തിനും അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗുഡ്സിനും അയാൾ ഗവൺമെൻറ്റിൽ കടച്ചു വെച്ചിരിക്കുന്ന ഇൻപുട്ട് ടാസ്ക് എമൗണ്ടിൻ്റെ അത് ക്ലെയിം ചെയ്തെടുക്കാനുള്ള റൈറ്റും ആരാണോ ഈ ബിസിനസ്സുകാരിൽ നിന്നും ആ ബിസിനസ് സ്വീകരിക്കുന്നത് കൈമാറ്റം ചെയ്ത് ലഭിക്കുന്ന വ്യക്തി ആ വ്യക്തിക്ക് ജി എസ് ടിയുടെ അകത്ത് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഇൻപുട്ട് ടാസ്ക് എമൗണ്ട് ക്ലെയിം ചെയ്തെടുക്കാനുള്ള റൈറ്റും ലഭിക്കുന്നു. ഓക്കെ, ഇനി അടുത്തൊരു കണ്ടീഷനാണ് പേഴ്സൺ ഓപ്ഷൻ ഫോർ കോമ്പോസിഷൻ ലെവി ഓർ സപ്ലൈ ബിക്കം എക്സംപ്റ്റ്. അതായത് ജി എസ് ടിയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു വ്യക്തി, റെഗുലർ സ്കീമിൽ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു വ്യക്തി, അയാൾ ഏതെങ്കിലും കാരണവശാൽ കോമ്പോസിഷൻ സ്കീമിലേക്കോ അല്ലെങ്കിൽ സെക്ഷൻ 10 പ്രകാരം കോമ്പോസിഷൻ സ്കീമിലേക്ക് മാറുകയോ അല്ലെങ്കിൽ അയാളുടെ ബിസിനസ് സ്ഥാപനത്തിൽ നടക്കുന്ന ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ വിതരണം എന്ന് പറയുന്നത് ടാക്സിബിൾ സപ്ലൈയുടെ ഭാഗത്ത് നിന്ന് മാറി ഏത് തരത്തിൽ എക്സംപ്റ്റ് സപ്ലൈയുടെ ഭാഗമായിട്ട് മാറുകയാണെങ്കിലോ അയാൾ ഈ രീതിയിലുള്ള ഗുഡ്സിനോ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള സർവീസിൻ്റെ വിതരണത്തിൽ ഇദ്ദേഹം നേടിയിരിക്കുന്ന ഇൻപുട്ട് ടാസ്ക് എമൗണ്ടും ഗവൺമെൻറ്റിലേക്ക് അയാൾ തിരിച്ച് പേ ചെയ്യണമെന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അതായത് നമ്മൾ ജി എസ് ടിയുടെ അകത്ത് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ, അയാൾ റെഗുലർ സ്കീമിലാണ് അയാളുടെ ബിസിനസ് സ്ഥാപനമൊക്കെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഇങ്ങനെ റെഗുലർ രജിസ്ട്രേഷൻ സ്കീമിൽ രജിസ്ട്രേഷൻ ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അയാൾ ഏത് തരത്തിലുള്ള ഗുഡ്സോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ക്യാപിറ്റൽ ഗുഡ്സോ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഗവൺമെൻറ്റിലൊക്കെ അടച്ചു വെച്ചിരിക്കുന്ന ഇൻപുട്ട് ടാസ്ക് എമൗണ്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും, അദ്ദേഹത്തിന് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. അദ്ദേഹം ഏത് തരത്തിൽ ഈ പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗുഡ്സോ അല്ലെങ്കിൽ സർവീസോ കസ്റ്റമേഴ്സിന് വിൽക്കുന്നത് വഴി. ഓക്കെ, അപ്പോൾ അങ്ങനെ അദ്ദേഹം ഇൻപുട്ട് ടാസ്ക് എമൗണ്ട് നേടിയ ശേഷം ഏതെങ്കിലും കാരണവശാല ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ അഗ്രഗ്രേറ്റീവ് ടേൺ ഓവർ എന്ന് പറയുന്നത് 1.5 കോടി രൂപയിൽ താഴെ വന്നുകൊണ്ടാകാം ചിലപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഈ റെഗുലർ സ്കീമിൽ നിന്നും അയാളുടെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ജി എസ് ടിയിലുള്ള രജിസ്ട്രേഷൻ മാറി കോമ്പോസിഷൻ സ്കീം സെക്ഷൻ 10 പ്രകാരം രജിസ്ട്രേഷൻ എടുക്കുന്നത്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇദ്ദേഹത്തിൻ്റെ കൈവശമുള്ള സ്റ്റോക്ക് ഐറ്റത്തിന് നേടിയിരിക്കുന്ന ഇൻപുട്ട് ടാസ്ക് ക്രെഡിറ്റ് എമൗണ്ട് തിരിച്ച് ഗവൺമെൻറ്റിലേക്ക് അദ്ദേഹം പേ ചെയ്യേണ്ടതായിട്ട് വരുന്നു. കാരണം ഇദ്ദേഹത്തിൻ്റെ കൈവശമുള്ള ഇൻപുട്ട് ടാസ്ക് ഇദ്ദേഹത്തിൻ്റെ കൈവശമുള്ള സ്റ്റോക്ക് ഐറ്റത്തിന് ഇദ്ദേഹത്തിന് പിന്നീട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻപുട്ട് ടാസ്ക് എമൗണ്ട് എടുക്കുവാൻ സാധിക്കുകയില്ല. ഓക്കെ, പിന്നെ മറിച്ചൊരു സന്ദർഭം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ജി എസ് ടി ഇദ്ദേഹം ചിലപ്പോൾ വിതരണം ചെയ്യപ്പെടുന്ന ഗുഡ്സ് ഇദ്ദേഹം ജി എസ് ടി അടുത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, റെഗുലർ കോമ്പോസിഷൻ സ്കീമിലായിരിക്കാം രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്നത്. സോ റെഗുലർ സ്കീമിലായിരിക്കാം ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് സ്ഥാപനം രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്നത്. ഇങ്ങനെ റെഗുലർ സ്കീമിൽ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ അദ്ദേഹം കോമ്പോസിഷൻ സ്കീമിലേക്ക് അദ്ദേഹത്തിൻ്റെ ബിസിനസ് സ്ഥാപനം മാറുമ്പോൾ അദ്ദേഹത്തിന് പർച്ചേസ് ചെയ്യുമ്പോൾ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് ഏതെങ്കിലും ഗുഡ്സോ സർവീസോ ഗവൺമെൻറ്റിൻ്റെ കൈ ഏതെങ്കിലും സപ്ലയറുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ആ ഗുഡ്സിനും സർവീസിനും ഉണ്ടാകുന്ന ടാക്സ് എമൗണ്ട് ഗവൺമെൻറ്റിലേക്ക് കൊടുക്കാൻ മാത്രമുള്ള റൈറ്റേ അദ്ദേഹത്തിനുള്ളൂ. പക്ഷേ അദ്ദേഹം ഇങ്ങനെ പർച്ചേസ് ചെയ്ത് ടാക്സ് അടച്ച് പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗുഡ്സ് കസ്റ്റമേഴ്സിന് വിതരണം ചെയ്യുന്നത് ടാക്സ് ഇല്ലാതെയായിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന ഇൻപുട്ട് ടാസ്ക് എമൗണ്ട് തിരിച്ച് അദ്ദേഹം എന്ത് ചെയ്യണം, ഗവൺമെൻറ്റിലേക്ക് റീപേ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അതുകൂടാതെ തന്നെ ഇനി ഇദ്ദേഹം റെഗുലർ സ്കീമിൽ രജിസ്ട്രേഷൻ എടുത്തപ്പോൾ
ഇദ്ദേഹം ജി എസ് ടിയുടെ അകത്ത് തുടക്കത്തിൽ ബിസിനസ്സിൻ്റെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്നത്. റെഗുലർ സ്കീമിലായിരുന്നു രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഇദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള ക്യാപിറ്റൽ ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്തിരിക്കുന്ന ക്യാപിറ്റൽ ഗുഡ്സിന് ഇദ്ദേഹം ഇൻപുട്ട് ടാക്സ് എമൗണ്ട് അടച്ചിട്ടുണ്ടാകും ഗവൺമെൻറ്റിലേക്ക്. ആ ടാക്സ് എമൗണ്ട് ആ ക്യാപിറ്റൽ പർട്ടിക്കുലർ ക്യാപിറ്റൽ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ അടച്ചു വച്ചിരിക്കുന്ന ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ഇൻപുട്ട് ടാക്സ് എമൗണ്ട് എന്നാണോ ഇദ്ദേഹം റെഗുലർ സ്കീമിൽ നിന്ന് കോമ്പോസേഷൻ സ്കീമിലേക്ക് മാറുന്നത്, ആ സമയത്ത് ഇദ്ദേഹം ഈ ക്യാപിറ്റൽ ഗുഡ്സ് പർച്ചേസ് വഴി ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് എമൗണ്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് ഇദ്ദേഹം ക്ലെയിം ചെയ്തെടുത്തിട്ടുണ്ടാകും. അങ്ങനെയുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ഇദ്ദേഹം തിരിച്ചെന്ത് ചെയ്യണം, ഗവൺമെൻറ്റിന് തിരിച്ച് പേ ചെയ്യണം. അതെങ്ങനെയാണ് പേ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം എത്ര രൂപയാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ടായിട്ട് ക്ലെയിം ചെയ്തേക്കുന്നത്, അങ്ങനെ ക്ലെയിം ചെയ്തേക്കുന്ന എമൗണ്ട് എന്നാണ് ഇദ്ദേഹത്തിന് അർഹതയുള്ളത്, അന്ന് മുതൽ ഇദ്ദേഹത്തിൻ്റെ അർഹത നഷ്ടപ്പെട്ടു പോകുന്ന സമയം വരെയും ഓരോ കാർട്ടറിലും 5% വെച്ച് കുറച്ചിട്ട് ബാക്കിയുള്ള റിമൈനിങ് ബാലൻസ് എന്ത് ചെയ്യണം, ഇദ്ദേഹം ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ടായിട്ട് ഗവൺമെൻറ്റിലേക്ക് ആ എമൗണ്ട് റീപേ ചെയ്യണം. അങ്ങനെയുള്ള എമൗണ്ട് ഇദ്ദേഹത്തിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ലെഡ്ജർ വന്ന് കിടക്കുകയും ആ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് എന്താണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ലെഡ്ജർ അത് ലാപ്സായി പോവുകയും ചെയ്യും. ഇദ്ദേഹത്തിൻ്റെ രജിസ്ട്രേഷൻ ഇദ്ദേഹം റെഗുലർ സ്കീമിൽ നിന്നും കോമ്പോസേഷൻ സ്കീമിലേക്ക് മാറുന്നത് വഴി. ഓക്കെ, അപ്പോൾ ചുരുക്കുരൂപം ഇത്രയേ ഉള്ളൂ. ജി എസ് ടി അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഏതൊരു ബിസിനസ് കാരണം അയാൾ റെഗുലർ സ്കീമിൽ തുടരുകയാണെങ്കിൽ അയാൾ പർച്ചേസ് വഴി ഏതെങ്കിലും ഗുഡ്സോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സോ അല്ലെങ്കിൽ സർവീസോ പർച്ചേസ് ചെയ്യുന്നത് വഴി ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ടിന് ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും, ITC ക്ലെയിം ചെയ്യാൻ സാധിക്കും. ഇനി എന്നാണോ ഇദ്ദേഹം ആ റെഗുലർ സ്കീമിൽ നിന്ന് മാറി കോമ്പൻസേഷൻ സ്കീം തിരഞ്ഞെടുക്കുന്നത്, ആ സന്ദർഭത്തിൽ ഇദ്ദേഹത്തിൻ്റെ കൈവശമുള്ള സ്റ്റോക്ക് ഐറ്റത്തിന് ഇദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ടും അതുപോലെ തന്നെ ഇദ്ദേഹം റെഗുലർ സ്കീമിൽ നിന്ന് കോമ്പോസേഷൻ സ്കീമിലേക്ക് മാറുന്ന സമയത്തുള്ള ഇദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ ഗുഡ്സിനെ ഇദ്ദേഹം പർച്ചേസ് ചെയ്യുന്ന വഴി ഗവൺമെൻറ് കടച്ചു വെച്ചിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ഇദ്ദേഹം എന്തെങ്കിലും ക്ലെയിം ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ ക്ലെയിം ചെയ്ത് ക്യാപിറ്റൽ ഗുഡ്സിന് ക്ലെയിം ചെയ്തേക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ടും ഗവൺമെൻറ്റിലേക്ക് അദ്ദേഹം തിരിച്ച് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നു. സ്റ്റോക്ക് ഐറ്റത്തിനാണെങ്കിൽ സ്റ്റോക്ക് ഐറ്റത്തിൻ്റെ വിലയുടെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം എത്ര ടാക്സ് എമൗണ്ടാണ് ക്ലെയിം ചെയ്തേക്കുന്നത് ആ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ഡയറക്റ്റായിട്ട് പേ ചെയ്യേണ്ടി വരും. ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ എന്നാണോ ആ പർട്ടിക്കുലർ ക്യാപിറ്റൽ ആസെറ്റ് ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് ഫേമിൽ വന്നത് അന്ന് തൊട്ട് ഇദ്ദേഹം എന്നാണോ റെഗുലർ സ്കീമിൽ നിന്ന് കോമ്പോസേഷൻ സ്കീമിലേക്ക് മാറുന്നത് ആ സമയം വരെയും ആ പർട്ടിക്കുലർ കാലഘട്ടത്തിൽ എത്ര കാർട്ടറുണ്ടോ അത്രയും കാർട്ടറുള്ള 5% ആ ഇദ്ദേഹത്തിന് ആ പർട്ടിക്കുലർ ക്യാപിറ്റൽ ഗുഡ്സിന് അർഹമായിട്ടുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ടിൽ നിന്നും ഓരോ കാർട്ടറിലും 5% വെച്ച് കുറച്ചിട്ട് ബാക്കി ഇദ്ദേഹം എന്നാണോ ഇദ്ദേഹത്തിൻ്റെ കോമ്പോസേഷൻ സ്കീമിലേക്ക് മാറുന്ന ആ സമയം വരെയും ഓരോ കാർട്ടറിലും 5% വെച്ച് കുറച്ചിട്ട് അദ്ദേഹത്തിന് അർഹതയുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ടിന് 5% വെച്ച് ഇങ്ങനെ കുറയ്ക്കുന്നു. അതിനുശേഷം ഇദ്ദേഹത്തിന് എന്നാണ് ഇദ്ദേഹം കോമ്പോസേഷൻ സ്കീമിൽ റെഗുലർ സ്കീമിൽ നിന്ന് കോമ്പോസേഷൻ സ്കീമിലേക്ക് മാറുന്നത് ആ സമയത്ത് ബാലൻസ് വരുന്ന ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ഈ ഇദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിന് അത് തിരിച്ച് റീപേ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരികയും ചെയ്യും. ഇപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. മിസ്റ്റർ റഷീദ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക് ഗുഡ്സ് വിൽക്കുന്ന ഒരു ബിസിനസ്സുകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അഗ്രിഗ്രേറ്റീവ് ടേൺ ഓവർ എന്ന് പറയുന്നത് 1.5 കോടി രൂപ താഴെ വന്നേക്കപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, കോമ്പോസേഷൻ സ്കീമിൽ റെഗുലർ സ്കീമിൽ നിന്ന് മാറി കോമ്പോസേഷൻ സ്കീമിൽ രജിസ്ട്രേഷൻ എടുക്കാൻ ആഗ്രഹിച്ചു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഏകദേശം 1,00,000 രൂപ വിലയുള്ള ഗുഡ്സ് ആയിരുന്നു. അതിന് 18,000 രൂപ ഇദ്ദേഹം എന്തടച്ചു വെച്ചിട്ടുണ്ട്, ടാക്സ് എമൗണ്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ഇദ്ദേഹം എന്നാണ് കോമ്പോസേഷൻ സ്കീമിലേക്ക് മാറുന്നത് ആ സമയത്ത് ഇദ്ദേഹം അടച്ചു വെച്ചിരിക്കുന്ന ഈ അദ്ദേഹം ക്ലെയിം ചെയ്തിട്ടുള്ള അതായത് 1,00,000 രൂപ സ്റ്റോക്ക് എമൗണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്, 18,000 രൂപ ടാക്സ് എമൗണ്ട് അടച്ചു വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ 18,000 രൂപ ടാക്സ് അടച്ചു വെച്ചേക്കുന്ന ഈ സ്റ്റോക്ക് ഐറ്റം പർച്ചേസ് ചെയ്ത് അടച്ചു വെച്ചേക്കുന്ന 18,000 രൂപ ഇദ്ദേഹം തീർച്ചയായിട്ടും എന്താണ് റെഗുലർ സ്കീമിൽ തുടർന്നപ്പോൾ ഇദ്ദേഹം ITC ക്ലെയിം ചെയ്തെടുത്തിട്ടുണ്ടാകും അല്ലേ. അപ്പോൾ ഈ ഒരു 18,000 രൂപ തിരിച്ച് ഗവൺമെൻറ്റിലേക്ക് ഇദ്ദേഹം തിരിച്ച് റീപേ ചെയ്യണം. എന്താണോ ഇദ്ദേഹം റെഗുലർ സ്കീമിൽ നിന്ന് കോമ്പൻസേഷൻ സ്കീമിലേക്ക് മാറുന്നത് ആ സമയത്ത്. പിന്നെ അതുകൂടാതെ ഈ മിസ്റ്റർ റഷീദ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഇദ്ദേഹം റെഗുലർ സ്കീമിൽ നിന്ന് കോമ്പോസേഷൻ സ്കീമിലേക്ക് മാറുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഏകദേശം 354,000 രൂപ ടാക്സ് അടക്കം 354,000 രൂപ വിലയുള്ള ഒരു വാൻ ഉണ്ടായിരുന്നു. ഇതിൽ 300,000 രൂപയാണ് വാനിൻ്റെ വില എന്ന് പറയുന്നത്. 18,000 രൂപ അഥവാ 54,000 രൂപ ടാക്സ് എമൗണ്ടുമായിട്ട് എന്താണ് ഇദ്ദേഹം അതിനെ പേ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇദ്ദേഹം മൊത്തം എത്ര രൂപ ഇൻപുട്ട് ടാക്സ് കറക്റ്റായിട്ട് പേ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1,00,000 രൂപ വിലയുള്ള ഗുഡ്സിന് 18,000 രൂപ ടാക്സ് എമൗണ്ട് 1,00,000 രൂപ വിലയുള്ള സ്റ്റോക്ക് ഐറ്റം ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. 18,000 രൂപ ഇദ്ദേഹം സ്റ്റോക്ക് ഐറ്റത്തിന്
ഇൻപുട്ട് ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹം റെഗുലർ സ്കീമിൽ നിന്ന് കോമ്പറ്റീഷൻ സ്കീമിലേക്ക് മാറുന്ന സമയത്ത് 1,00,000 രൂപ വിലയുള്ള സ്റ്റോക്ക് ഐറ്റം ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നത്. ആ സ്റ്റോക്ക് ഐറ്റത്തിൻ്റെ ടാക്സ് എമൗണ്ട് അടിസ്ഥാനത്തിൽ 18,000 രൂപ ഇദ്ദേഹം ഇൻപുട്ട് ടാക്സ് ആയിട്ട് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യണം. ഇനി ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇദ്ദേഹത്തിന് 3,00,000 രൂപ വിലയുള്ള ഒരു വാനാണ് ഉണ്ടായിരുന്നത്. ഇദ്ദേഹം റെഗുലർ സ്കീമിൽ നിന്ന് കോമ്പൻസേഷൻ സ്കീമിലേക്ക് മാറുന്ന സമയത്ത് അത് വാങ്ങിയിട്ട് ഏകദേശം എന്തായി, 1 കൊല്ലത്തോളമായി. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിന് ആ 3,00,000 രൂപയുള്ള വാൻ വാങ്ങിയ സമയത്ത് 54,000 രൂപ ടാക്സ് എമൗണ്ട് ഗവൺമെൻറ്റിലേക്ക് അടച്ചായിരുന്നു. അങ്ങനെ 54,000 രൂപ ടാക്സ് അടച്ചതിൽ ഇദ്ദേഹം അത് ആ എമൗണ്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റായിട്ട് ക്ലെയിം ചെയ്തിട്ടുണ്ടാകും. പക്ഷേ ഇദ്ദേഹം റെഗുലർ സ്കീമിൽ നിന്ന് കോമ്പൻസേഷൻ സ്കീമിലേക്ക് മാറിയ സമയത്ത് ഇദ്ദേഹം ഇങ്ങനെ ക്ലെയിം ചെയ്തേക്കുന്ന ഇൻപുട്ട് ടാക്സ് കിട്ടിയ എമൗണ്ട് തിരിച്ച് ഗവൺമെൻറ്റിലേക്ക് റീപേ ചെയ്യണം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 54,000 രൂപയാണ് മൊത്തം ഇദ്ദേഹം കൊടുക്കാനുണ്ടായിരുന്നത്. പക്ഷേ 1 കൊല്ലത്തിന് ശേഷമാണ് ഇദ്ദേഹം റെഗുലർ സ്കീമിൽ നിന്ന് കോമ്പൻസേഷൻ സ്കീമിലേക്ക് മാറുന്നത്. അതുകൊണ്ട് 1 കൊല്ലത്ത് 4 ക്വാർട്ടറുണ്ട്. 4 ക്വാർട്ടറിൽ ക്യാപിറ്റൽ ഗുഡ്സിന് ഇദ്ദേഹത്തിന് അർഹതയുണ്ടായിരുന്ന ഇൻപുട്ട് ടാക്സ് കിട്ടിയ എമൗണ്ടിൽ നിന്നും 5% വെച്ച് ഡിഡക്റ്റ് ചെയ്തിട്ട് 4 ക്വാർട്ടറിൽ വരുമ്പോൾ ഇദ്ദേഹത്തിന് ഏകദേശം 20% ഇദ്ദേഹത്തിന് എത്ര രൂപയാണ് ഇൻപുട്ട് ടാക്സ് കിട്ടാൻ വേണ്ടി കിട്ടാൻ അർഹതയുള്ളത്? 54,000 രൂപ. അതിൻ്റെ 20% അഥവാ 10,800 രൂപ ഡിഡക്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള 43,200 രൂപ ടാക്സ് എമൗണ്ട് ആയിട്ട് ഗവൺമെൻറ്റിലേക്ക് ഈ ക്യാപിറ്റൽ ഗുഡ്സിന് ഇദ്ദേഹം പേ ചെയ്യണം. മൊത്തം 18,000 രൂപ ഇദ്ദേഹം റെഗുലർ സ്കീമിൽ നിന്ന് കോമ്പൻസേഷൻ സ്കീമിലേക്ക് മാറുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്റ്റോക്ക് എമൗണ്ടിൻ്റെ ഇൻപുട്ട് ടാക്സ് കിട്ടിയ എമൗണ്ടും അതുപോലെ തന്നെ എന്താണ് ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ മൂല്യം ആയ 54,000 രൂപ ക്യാപിറ്റൽ ഗുഡ്സായ വാനിൻ്റെ മൂല്യമായ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സിന് അർഹതയുണ്ടായിരുന്ന 54,000 രൂപ ഇൻപുട്ട് ടാക്സ് കിട്ടിയ എമൗണ്ടിൽ നിന്നും 4 ക്വാർട്ടറിലെ 5% ടാക്സ് വെച്ച് കുറച്ചിട്ട് ബാക്കി വരുന്ന റിമൈനിങ് ബാലൻസ് ആ ഇൻപുട്ട് ടാക്സ് കിട്ടിയ എമൗണ്ട് 43,200 രൂപയുടെ ചേർത്ത് മൊത്തം 61,200 രൂപ ഇദ്ദേഹം എന്ത് ചെയ്യണം, ഗവൺമെൻറ്റിലേക്ക് ടാക്സ് ആയിട്ട് പേ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ചുരുക്കുരൂപം, ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരൻ റെഗുലർ സ്കീമിൽ ഇരിക്കുമ്പോൾ തന്നെ അയാൾ പർച്ചേസ് മുഖേന ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചിരിക്കും പർച്ചേസ് ഏതെങ്കിലും സ്റ്റോക്ക് ഐറ്റം അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന വഴി ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് കിട്ടിയ എമൗണ്ട് അദ്ദേഹം എന്താണ് ക്ലെയിം ചെയ്യുന്നു. പിന്നീട് തിരിച്ച് ഇദ്ദേഹം കുറച്ച് കാലത്തിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ അഗ്രിഗേറ്റീവ് ടേൺ ഓവർ കുറയുന്നതിനാലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാരണവശാലോ ഇദ്ദേഹം റെഗുലർ സ്കീമിൽ നിന്ന് കോമ്പൻസേഷൻ സ്കീമിലേക്ക് മാറുകയാണെങ്കിൽ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഇൻപുട്ട് സ്റ്റോക്ക് ഐറ്റത്തിൻ്റെ ടാക്സ് എമൗണ്ടും സ്റ്റോക്ക് ഐറ്റത്തിൻ്റെ ആ സ്റ്റോക്കായിട്ട് പർച്ചേസ് ചെയ്തപ്പോൾ ഉണ്ടായ ടാക്സ് എമൗണ്ടും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ ഗുഡ്സിന് അർഹമായ ഇൻപുട്ട് ടാക്സ് കിട്ടിയ എമൗണ്ടിൽ നിന്നും ഡിപ്രീസിയേഷൻ കുറച്ചിട്ടുള്ള ബാക്കിയുള്ള ഇൻപുട്ട് ടാക്സ് കിട്ടിയ എമൗണ്ടും ഇദ്ദേഹം തിരിച്ച് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യേണ്ടതായിട്ട് വരുമെന്നാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു. ഇനി അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ആണ്. ഇൻ കേസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ഓർ പ്ലാന്റ് ആൻഡ് മെഷീനറി ഇത് രജിസ്റ്റേർഡ് പേഴ്സൺ ഷാൻ ബിക്കം ലൈബിൾ ടു പേ ഇൻപുട്ട് ടാക്സ് കിട്ടിയ എമൗണ്ട് ക്ലെയിംഡ്. ദ എമൗണ്ട് പേബിൾ വിൽ ബി ഈക്വൽ ടു ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ടേക്കൺ ഓൺ സെറ്റ് ക്യാപിറ്റൽ ഗുഡ്സ് ഓർ പ്ലാന്റ് ഓർ മെഷീനറി റെഡ്യൂസ്ഡ് ബൈ ദ പെർസെൻറ്റേജ് ഓഫ് പോയിൻറ്റ് ഓർ ദ ടാക്സ് ഓൺ ദ ട്രാൻസാക്ഷൻ വാല്യൂ ഡിറ്റർമിൻഡ് അണ്ടർ സെക്ഷൻ 15 വിച്ച് എവർ ഈസ് ഹയർ. അതായത് മൂലധന ചരക്കുകളുടെ കൈമാറ്റത്തിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ കൈമാറ്റത്തിൽ രജിസ്റ്റേർഡ് പാർട്ടി അയാൾ ക്ലെയിം ചെയ്തിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ഇത് ഏത് വ്യക്തിക്കാണ് ഈ മൂലധന ചരക്ക് അല്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ ഗുഡ്സ് കൈമാറ്റം ചെയ്യപ്പെടുന്നത് ആ വ്യക്തിക്ക് നൽകാൻ ഈ രജിസ്റ്റേർഡ് പാർട്ടി ബാധ്യസ്ഥനാണ്. ഓക്കെ, ഇപ്പം ഞാൻ ജി എസ് ടി അത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഒരു ക്യാപിറ്റൽ ഗുഡ്സ് പർച്ചേസ് ചെയ്തു, പർച്ചേസ് വഴി ഗവൺമെൻറ്റിലേക്ക് ഞാൻ അടച്ചു വെച്ചിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് കിട്ടിയ എമൗണ്ട് ഞാൻ എന്താണ് ക്ലെയിം ചെയ്തെടുത്തെന്ന് വരുന്നത്. എന്നിട്ട് ഞാൻ ഈ അസറ്റ് വേറെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് കൈമാറ്റം ചെയ്തെന്നിരിക്കട്ടെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്നും ഈ ക്യാപിറ്റൽ ഗുഡ്സ് സ്വീകരിച്ചിരിക്കുന്ന വ്യക്തിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ കയ്യിൽ നിന്ന് ഇൻപുട്ട് ടാക്സ് കിട്ടിയ എമൗണ്ട് ക്ലെയിം ചെയ്തെടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഇങ്ങനെ ക്ലെയിം ചെയ്തിരിക്കുന്ന ആ മൂലധനത്തിന് അല്ലെങ്കിൽ ആ ക്യാപിറ്റൽ ഗുഡ്സിന് ഞാൻ ക്ലെയിം ചെയ്തിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് കിട്ടിയ എമൗണ്ട് ആർക്കാണ് ഈ ഒരു ക്യാപിറ്റൽ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്ത് വെച്ചേക്കുന്നത് ആ വ്യക്തിക്ക് കൊടുക്കേണ്ടതായിട്ട് വരികയും ചെയ്യും. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രണ്ട് രീതിയിലാണ് കൊടുക്കുന്നത്. ഫസ്റ്റ് സന്ദർഭം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി എത്ര രൂപയാണോ ഞാൻ ആ ക്യാപിറ്റൽ ഗുഡ്സിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റായിട്ട് ക്ലെയിം ചെയ്തെടുത്തേക്കുന്നത് അത് അല്ല എങ്കിൽ ഞാൻ ഈ ക്യാപിറ്റൽ ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ട് എനിക്ക് എന്നാണ് ഇൻപുട്ട് ടാക്സ് കിട്ടിയ എമൗണ്ട് കിട്ടാൻ അർഹതയുള്ളത് അന്ന് തൊട്ട് അന്ന് ഞാനത് ക്ലെയിം ചെയ്തെടുത്തിട്ടുണ്ടാകും.
അന്ന് തൊട്ട് ഞാൻ എന്നാണോ ഈ ക്യാപിറ്റൽ ഗുഡ്സ് ആ വ്യക്തിക്ക്, അതായത് ചിലപ്പോൾ ഞാൻ ഈ ഒരു ക്യാപിറ്റൽ ഗുഡ്സ് വാങ്ങിയിട്ട് ഒരു കൊല്ലം കഴിഞ്ഞതിന് ശേഷമായിരിക്കാം ഞാനൊരു മറ്റൊരു പാർട്ടിക്ക് ഒരു ക്യാപിറ്റൽ ഗുഡ്സ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ഒരു കൊല്ലത്തിന് ശേഷം കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ എത്ര രൂപയാണോ ഇൻപുട്ട് ടാക്സ് കിട്ടുമ്പോൾ ഞാൻ ക്ലെയിം ചെയ്തെടുത്തേക്കുന്നത്, ആ ഇൻപുട്ട് ടാക്സ് കിട്ടുമ്പോൾ ക്ലെയിം ചെയ്തെടുത്തേക്കുന്നതിൽ നിന്നും എത്ര ഒരു കൊല്ലം എത്ര കാർട്ടറുണ്ട്, ഓരോ കാർട്ടറിലും 5% വെച്ചുകൊണ്ട് ഞാൻ ക്ലെയിം ചെയ്തെടുത്തേക്കുന്ന ഇൻപുട്ട് ടാക്സ് കിട്ടുമ്പോൾ കുറച്ചിട്ട് ബാക്കിയുള്ള റിമൈനിങ് ബാലൻസ് ഈ രണ്ടെണ്ണത്തിൽ ഏതാണോ ഏറ്റവും ഹൈ ആയിട്ട് വരുന്നത് അതെന്ത് ചെയ്യണം, ഞാൻ എൻ്റെ കയ്യിൽ നിന്നും ക്യാപിറ്റൽ ഗുഡ്സ് കൈമാറ്റം ചെയ്ത് സ്വീകരിച്ചിരിക്കുന്ന വ്യക്തിക്ക് ഇൻപുട്ട് ടാക്സ് കിട്ടുമ്പോൾ ായിട്ട് ക്ലെയിം ചെയ്ത് കൊടുക്കണമെന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ ചുരുക്കരൂപം ഇത്രയേ ഉള്ളൂ. ജി എസ് ടി അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഏതൊരു വ്യക്തിയും അയാളെ ഏതെങ്കിലും തരത്തിൽ ക്യാപിറ്റൽ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത് വഴി ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് അദ്ദേഹം ക്ലെയിം ചെയ്തെടുത്തിട്ടു, അങ്ങനെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്തെടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ക്യാപിറ്റൽ അസറ്റ് ആ രജിസ്റ്റേർഡ് പാർട്ടി വേറെ ഏതെങ്കിലും രജിസ്റ്റേർഡ് അകത്ത് രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള ഒരു പാർട്ടിക്ക് കൈമാറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ അസറ്റിനെ ഇദ്ദേഹം ക്ലെയിം ചെയ്തെടുത്തിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് കിട്ടും എമൗണ്ടും ഇദ്ദേഹം ഈ ക്യാപിറ്റൽ ഗുഡ്സ് കൈമാറ്റം ചെയ്ത് നൽകിയിരിക്കുന്ന വ്യക്തിക്ക് നൽകാൻ ഈ വ്യക്തിയും ഈ രജിസ്റ്റേർഡ് പാർട്ടിയും ബാധ്യതയുള്ള ആളാണ്. ഇനി അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഗുഡ്സിൻ്റെ വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര രൂപ ടാക്സ് എമൗണ്ട് ആണോ ഇദ്ദേഹം ഗവൺമെൻറ്റിലേക്ക് അടച്ചിട്ട് അത് ഇൻപുട്ട് ടാക്സ് കിട്ടുമ്പോൾ ആയിട്ട് ക്ലെയിം ചെയ്തെടുത്തേക്കുന്നത് ആ വാല്യൂ അല്ല എങ്കിൽ രണ്ടാമത്തെ സന്ദർഭം എന്ന് പറയുന്നത് ഇദ്ദേഹം എത്ര രൂപയാണ് ഇദ്ദേഹം ഇൻപുട്ട് ടാക്സ് കിട്ടുമ്പോഴായിട്ട് ക്ലെയിം ചെയ്തെടുത്തേക്കുന്നത് അന്ന് മുതൽ എന്നാണോ ഇദ്ദേഹം ആ ഒരു ക്യാപിറ്റൽ ഗുഡ്സ് മറ്റൊരു വ്യക്തി ട്രാൻസ്ഫർ ചെയ്തേക്കുന്നത് അതേവരെയുള്ള കാലഘട്ടത്തിൽ ഈ ഇൻപുട്ട് ടാക്സ് കിട്ടുമ്പോണ്ടിൽ നിന്നും ഓരോ ക്വാർട്ടറിലും 5% വെച്ച് ഡിഡക്ട് ചെയ്യുകയും എന്നാണോ ക്യാപിറ്റൽ ഗുഡ്സ് ട്രാൻസ്ഫർ ആയിട്ട് മറ്റൊരു വ്യക്തി കിട്ടുന്നത് ആ സമയം വരെയും ഓരോ കാർട്ടിലും 5% വെച്ച് ഡിഡക്ട് ചെയ്തിട്ട് അദ്ദേഹത്തിന് ഇൻപുട്ട് ടാക്സ് കിട്ടാതെ ഇദ്ദേഹം ക്ലെയിം ചെയ്തെടുത്തിരിക്കുന്ന എമൗണ്ടിൽ നിന്ന് ഓരോ 5% വെച്ചുകൊണ്ട് ഓരോ കാർട്ടറിലും ഡിഡക്ട് ചെയ്യുകയും ആ ക്യാപിറ്റൽ ഗുഡ്സ് എന്നാണോ മറ്റൊരു വ്യക്തിയുടെ കയ്യിൽ എത്തുന്നത് ആ സമയം വരെയും അതിനുശേഷം കിട്ടുന്ന റിമൈനിങ് ബാലൻസായി ഇൻപുട്ട് ടാക്സ് കിട്ട എമൗണ്ട് എത്രയാണോ ആ ഇൻപുട്ട് ടാക്സ് കിട്ട എമൗണ്ട് ഈ ക്യാപിറ്റൽ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന ട്രാൻസ്ഫറർ തീർച്ചയായിട്ടും ട്രാൻസ്ഫറിക്ക് പേ ചെയ്യേണ്ടതായിട്ട് വരികയും ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. മിസ്റ്റർ വിവേക് സോൾഡ് എ മെഷീൻ യൂസ് ഇൻ ഫാക്ടറി ഫോർ 2 lakh. അതായത് ഇനി ഇവിടെ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. മിസ്റ്റർ വിവേക് എന്ന് പറയുന്ന ഒരു ബിസിനസ്സുകാരൻ, അയാൾ ഒരു മെഷീനറി വിറ്റിട്ടുണ്ട്. അയാൾ ജി എസ് ടി അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അയാൾ ഒരു 20 lakh രൂപ വിലയുള്ള ഒരു മെഷീനറി അയാളുടെ ഫാക്ടറിയിൽ നിന്ന് വിറ്റിട്ടുണ്ട്. അയാൾ ഈ ഒരു പർട്ടിക്കുലർ മെഷീനറി പർച്ചേസ് ചെയ്തപ്പോൾ അതിൻ്റെ വില എന്ന് പറയുന്നത് 35,40,000 രൂപയായിരുന്നു. അതായത് 530,000 രൂപ ഫർണിച്ചറിൻ്റെ മെഷീനറിയുടെ വിലയും 540,000 രൂപ ടാക്സ് എമൗണ്ടും. ഓക്കെ, ഈ ഒരു മെഷീനറി അയാളെന്താണ് ഈ ഒരു മെഷീനറിക്ക് അദ്ദേഹം പർച്ചേസ് ചെയ്ത് വഴി അടച്ചു വെച്ചിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് കിട്ടുന്ന എമൗണ്ട് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്ലെയിം ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ഒരു ക്യാപിറ്റൽ ഗുഡ്സ്, അദ്ദേഹത്തിൻ്റെ മെഷീനറി എന്ന് പറയുന്ന ഒരു ക്യാപിറ്റൽ ഗുഡ്സ് 30 lakh മെഷീനറിയുടെ വിലയും 540,000 രൂപ ടാക്സ് എമൗണ്ട് അടക്കം ഇദ്ദേഹം പർച്ചേസ് ചെയ്തിരിക്കുന്ന ഈ ഒരു മെഷീനറി ഇതിൻ്റെ അകത്ത് 540,000 രൂപ ടാക്സ് എമൗണ്ടാണ് ഇദ്ദേഹത്തിന് പർച്ചേസ് വഴി ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചിരിക്കുന്ന ഈ ഇൻപുട്ട് ടാക്സ് കിട്ടുന്ന എമൗണ്ട് ഇദ്ദേഹം ക്ലെയിം ചെയ്തെടുത്തായിരുന്നു. അതിനുശേഷം മെഷീനറി എന്ത് ചെയ്തു, ഇദ്ദേഹം 20 lakh രൂപയ്ക്ക് മറ്റൊരു കസ്റ്റമറിന് അത് വിറ്റു. അദ്ദേഹവും ജി എസ് ടി അടുത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന പാർട്ടിയായിരുന്നു. ഓക്കെ, അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഏത് പാർട്ടിയാണോ മിസ്റ്റർ വിവേകിൻ്റെ കയ്യിൽ നിന്നും ഈ ഒരു മെഷീനറി വാങ്ങിയേക്കുന്നത് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇൻപുട്ട് ടാക്സ് കിട്ടുന്ന എമൗണ്ട് ക്ലെയിം ചെയ്തെടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഇൻപുട്ട് ടാക്സ് കിട്ടുന്ന എമൗണ്ട് തരണമെന്ന് മിസ്റ്റർ വിവേകിനോട് ആവശ്യപ്പെടാവുന്നതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മിസ്റ്റർ വിവേക് കൊടുക്കേണ്ടി വരുന്ന ഇൻപുട്ട് ടാക്സ് കിട്ടുന്ന എമൗണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ മിസ്റ്റർ വിവേക് ആ പർട്ടിക്കുലർ മെഷീനറി പർച്ചേസ് ചെയ്തപ്പോൾ ഗവൺമെൻറ്റിൽ അടച്ചു വെച്ചേക്കുന്ന ടാക്സ് എമൗണ്ട് എത്രയോ, അല്ലെങ്കിൽ ഇദ്ദേഹം ആ മെഷീനറി പർച്ചേസ് ചെയ്യുന്ന വഴി ഗവൺമെൻറ്റിൽ അടച്ചു വെച്ചിട്ട് ഇദ്ദേഹം ഇൻപുട്ട് ടാക്സ് കിട്ടുന്ന എമൗണ്ടായിട്ട് ക്ലെയിം ചെയ്തേക്കുന്ന എമൗണ്ട് എത്രയോ ആ എമൗണ്ടിൽ നിന്നും ഓരോ ക്വാർട്ടറിലും ഇദ്ദേഹം എത്ര കൊല്ലത്തിന് ശേഷമാണോ ഈ ഒരു മെഷീനറി മറ്റൊരു പാർട്ടിക്ക് വിറ്റേക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ആ വിറ്റേക്കുന്ന
ആ വിട്ടേക്കുന്ന കാലഘട്ടം വരെയും ഓരോ കാർട്ടുകളിലും 5% വെച്ച് ഇദ്ദേഹത്തിന് അർഹതപ്പെട്ട ഇൻപുട്ട് ടാസ്ക് ഐറ്റം മോഡിൽ നിന്ന് ഡിഡക്ട് ചെയ്തിട്ട് ബാക്കി വരുന്ന റിമൈനിങ് ബാലൻസ് എത്രയോ ആ ഇൻപുട്ട് ടാസ്ക് ഐറ്റം എമൗണ്ട് അല്ലെങ്കിൽ ആശുലി ആ മെഷീനറി എത്ര രൂപയ്ക്കാണ് മിസ്റ്റർ വിവേക് ആ കസ്റ്റമറിന് വിട്ടേക്കുന്നത്, ആ കസ്റ്റമർക്ക് വിറ്റിട്ട് എത്ര ശതമാനം ടാക്സ് എമൗണ്ടാണോ മിസ്റ്റർ വിവേക് ഈ ഒരു പർട്ടിക്കുലർ മെഷീനറി പർച്ചേസബിൾ ഗവൺമെൻറ്റിലേക്ക് അടച്ചേക്കുന്നത്, ആ ടാക്സ് എമൗണ്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള ടാക്സിബിൾ ഇൻപുട്ട് ടാക്സ് ഐറ്റം ഇൻപുട്ട് ടാക്സ് എമൗണ്ട് എത്ര, ഈ രണ്ട് കാര്യങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക. ഇതിൻ്റെ അകത്ത് ഏറ്റവും ഹയസ്റ്റ് വരുന്ന വാല്യൂ എന്തോ അത് മിസ്റ്റർ വിവേക് ഇൻപുട്ട് ടാക്സ് ഐറ്റം എമൗണ്ട് ആയിട്ട് ആ മെഷീനറി പർച്ചേസ് ചെയ്തിരിക്കുന്ന പാർട്ടിക്ക് പേ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഇപ്പോൾ ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ മിസ്റ്റർ വിവേക് 355,54,000 രൂപ, അതായത് 30 ലക്ഷം രൂപയുള്ള മെഷീനറി 3 കൊല്ലം മുമ്പ് പർച്ചേസ് ചെയ്യുമ്പോൾ ഇദ്ദേഹം അടച്ചു വെച്ചിരിക്കുന്ന ടാക്സ് എമൗണ്ട് എന്ന് പറയുന്ന 5,40,000 രൂപയാണ് ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചേക്കുന്നത് അല്ലേ. അപ്പോൾ 5,40,000 രൂപ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ മെഷീനറി പർച്ചേസ് ചെയ്തപ്പോൾ ഇദ്ദേഹം ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ അടച്ചു വെച്ചിരിക്കുന്ന ടാക്സ് എമൗണ്ട് ഇദ്ദേഹം ഇൻപുട്ട് ടാക്സ് ഐറ്റം എമൗണ്ട് ആയിട്ട് ക്ലെയിം ചെയ്തു. 3 കൊല്ലത്തിന് ശേഷമാണ് മിസ്റ്റർ വിവേക് എന്ത് ചെയ്യുന്നത്, ഈ ഒരു മെഷീനറി വിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓരോ കാർട്ടുകളിലും 1 കൊല്ലത്തിൽ 4 കാർട്ടുകൾ വെച്ച് 3 കൊല്ലത്തിൽ 12 കാർട്ടർ, അപ്പോൾ 12 കാർട്ടറിലും ഇദ്ദേഹം എന്ത് ചെയ്യണം, 5% ടാക്സ് എമൗണ്ട് ഇദ്ദേഹത്തിന് അർഹതയുണ്ടായിരുന്ന ഇൻപുട്ട് ടാക്സ് കെട്ട് എമൗണ്ടിൽ നിന്നും ഡിഡക്ട് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ ഇദ്ദേഹത്തിന് ഏകദേശം എത്രയാണ്, 4,20 മൊത്തം 60% ഇദ്ദേഹത്തിന് ഇൻപുട്ട് ടാക്സ് കെട്ട് എമൗണ്ട് ആയിട്ട് കിട്ടിയേക്കുന്ന, അല്ലെങ്കിൽ ഇദ്ദേഹം ഗവൺമെൻറ്റിൽ അടച്ചു വെച്ചേക്കുന്ന 5,40,000 രൂപയുടെ 60% ടാക്സ് എമൗണ്ട് 3 കൊല്ലത്തിൽ 12 കാർട്ടറിലായിട്ട് ഇദ്ദേഹം 5% വെച്ച് ഡിഡക്ട് ചെയ്യുമ്പോൾ 3,24,000 രൂപ ഡിഡക്ട് ചെയ്തിട്ട് വരുന്ന 216,000 രൂപയ്ക്ക് ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻപുട്ട് ടാക്സ് ഐറ്റം എമൗണ്ട് കിട്ടുവാൻ അർഹതയുള്ളൂ. അതായത് 540,000 രൂപയ്ക്കാണ് എന്ത് ചെയ്തേക്കുന്ന നമ്മുടെ മിസ്റ്റർ വിവേക് ഈ ഒരു 30 ലക്ഷം രൂപയുള്ള മെഷീനറി പർച്ചേസബിൾ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടച്ചു വെച്ചേക്കുന്നത്. 540,000 രൂപയും ഇദ്ദേഹം എന്ത് ചെയ്തു, ഇൻപുട്ട് ടാക്സ് ഐറ്റം എമൗണ്ട് ക്ലെയിം ചെയ്തു. അപ്പോൾ അതിനുശേഷം 3 കൊല്ലത്തിന് ശേഷം ഈ മെഷീനറി വിൽക്കുന്നത് ആണല്ലോ. അപ്പോൾ മെഷീനറിയുടെ ടാക്സ് എമൗണ്ടിൽ നിന്നും മെഷീനറിക്ക് ലഭ്യമായ ഇൻപുട്ട് ടാക്സ് കെട്ട് എമൗണ്ടിൽ നിന്നും ഓരോ കാർട്ടറിലും 5% വെച്ച് ഡിഡക്ട് ചെയ്യും ഡിപ്രീസിയേഷൻ. അപ്പോൾ ഡിപ്രീസിയേഷൻ മൊത്തം ഡിഡക്ട് ചെയ്ത് വന്നപ്പോൾ മൊത്തം ഇദ്ദേഹത്തിന് അർഹമായിട്ടുള്ള ഇൻപുട്ട് ടാക്സ് കെട്ട് എമൗണ്ടിൽ നിന്നും 324,000 രൂപ ഡിപ്രീസിയേഷനായിട്ട് ഡിഡക്ട് ചെയ്തിട്ട് വരുന്ന ഇൻപുട്ട് ടാക്സ് കെട്ട് എമൗണ്ട് വാല്യൂ എന്ന് പറയുന്നത് 216,000 രൂപയാണ്. ഒന്നെങ്കിൽ ആ വാല്യൂ, അല്ല എങ്കിൽ ഈ മിസ്റ്റർ വിവേക എത്ര രൂപയ്ക്കാണ് ഈ കസ്റ്റമറിന് ഈ മെഷീനറി വിറ്റേക്കുന്നത്, എത്ര രൂപയ്ക്കാണ്, 20 ലക്ഷം രൂപയ്ക്കാണ് വിറ്റേക്കുന്നത്, ഇദ്ദേഹം ഈ മെഷീനറി പർച്ചേസ് ചെയ്തപ്പോൾ എത്ര രൂപ എത്ര ശതമാനം ടാക്സ് ലാബിലായിരുന്നു ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടച്ചേക്കുന്നത്, 18% ടാക്സ് ലാബിലാണ് ടാക്സ് അടച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 360,000 രൂപയാണ് ഇദ്ദേഹത്തിന് ഇൻപുട്ട് ടാക്സ് കെട്ട് എമൗണ്ടായിട്ട് മിസ്റ്റർ വിവേകിന് ആ പർട്ടിക്കുലർ മെഷീനറി വാങ്ങിയിരിക്കുന്ന ആൾക്ക് കൊടുക്കേണ്ടി വരിക അല്ലേ. അപ്പോൾ 3,20,000 രൂപയുടെ 18% വെച്ചുകൊണ്ട് 360,000 രൂപ, അല്ല എങ്കിൽ എന്താണ് ഇദ്ദേഹം ആക്ച്വലി പേ ചെയ്തിരിക്കുന്ന ടാക്സ് എമൗണ്ടിൽ നിന്നും ഡിപ്രീസിയേഷൻ കുറച്ചിട്ട് വരുന്ന വാല്യൂ എത്രയോ അത്. അപ്പോൾ ഈ രണ്ട് എമൗണ്ടിൽ ഏതാണോ ഏറ്റവും വലുത് അദ്ദേഹം ആ എമൗണ്ട് എന്ത് ചെയ്യണം, ആ എമൗണ്ട് തീർച്ചയായിട്ടും ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് മെഷീനറി വാങ്ങിയിരിക്കുന്ന വ്യക്തിക്ക് ഇൻപുട്ട് ടാക്സ് കെട്ട് എമൗണ്ടായിട്ട് കൊടുക്കേണ്ടതായിട്ട് വരുമെന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇൻപുട്ട് ടാക്സ് ഓൺ ഗുഡ്സ് സെൻഡ് ഫോർ എ ജോബ് വർക്കേഴ്സ്. ഓക്കെ, അതായത് GST അകത്ത് ഏതെങ്കിലും ഒരു ബിസിനസ്സുകാർ